പറയുന്നത് ഒരു ഈസി ആംഗ്രി ബേർഡ് ബോട്ടിലാട്ടും ആയിട്ടാണ്. അപ്പൊ ഇതുപോലുള്ള ട്രയാങ്കിൾ ബോട്ട്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു ബോട്ടിലാട്ടാണ് ഇത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ആംഗ്രി ബേർഡ് ബോട്ടിലാട്ടിന്റെ പണി തുടങ്ങാം. ഫസ്റ്റ് തന്നെ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട് ഒരു ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ബ്രഷ് വെച്ചിട്ടാണ് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് സ്പോഞ്ച് വെച്ചിട്ടും പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫേസ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതുപോലുള്ള നല്ല ഷേപ്പുള്ള ബോട്ടിൽസ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പൊക്കി എടുത്തോളൂ കേട്ടോ. നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ബോട്ടിൽ ആർട്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ കിട്ടിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആംഗ്രി ബേർഡിൻ്റെ ഫേസാണ്. അപ്പം നമുക്ക് ഫുള്ള് ഫസ്റ്റ് കോട്ട് അടിച്ചെടുക്കാം. കുറച്ച് പാച്ചസൊക്കെ ആയാലും നമുക്കൊരു കുഴപ്പമില്ല, കാരണം ഇത് ഫസ്റ്റ് കോട്ട് മാത്രമാണ്. നമുക്കൊരു ആംഗ്രി ബേർഡിൻ്റെ ഫോട്ടോ നോക്കുന്ന ടൈമിൽ മനസ്സിലാകും. ഒരു റൗണ്ട് ഷേപ്പിൽ താഴെ ചെറിയൊരു വൈറ്റ് കളർ യൂസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിലിങ് കാണാം. അപ്പോൾ ഞാൻ അതും കൂടി ചെയ്യുന്നുണ്ട്, അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം ബോട്ടിൽ നമുക്ക് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടി വയ്ക്കാം. നമ്മൾ സ്പോഞ്ച് വെച്ചിട്ടൊന്നും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പാച്ചസ് ഒന്നും ഇല്ലാതെ കിട്ടും കേട്ടോ. ഇതുപോലെ ഞാനതിൻ്റെ കൊക്കും കൂടി വരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ആംഗ്രി ബേർഡിൻ്റെ പിക്ചർ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ അതിൻ്റെ കണ്ണുകളും കൂടി നമുക്കൊരു പെന്നെ വെച്ചിട്ട് വരച്ചെടുക്കാം. പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നല്ല വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആംഗ്രി ബേർഡിൻ്റെ കൊക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞയും ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ കളർ കൊടുത്തിട്ടുള്ളത്. ഗൈസ്, പിന്നെ നമ്മുടെ ആംഗ്രി ബേർഡിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗമാണ് അതിൻ്റെ പുരികം. അതിൻ്റെ പുരികത്തിലാണ് അതിൻ്റെ ഭംഗി ശരിക്കും ഇരിക്കുന്നത് തന്നെ. അപ്പോൾ അതും കൂടി ഞാനൊരു ബ്രൗൺ കളർ വെച്ചിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് കണ്ണിനും അതിൻ്റെ കൊക്കിനും പുരികത്തിനും ഒക്കെ നമുക്ക് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പണി ചെയ്യാൻ വേണ്ടി നിൽക്കാവൂ, ഇല്ലെങ്കിൽ പെർമനൻറ്റ് മാർക്കറിൻ്റെ മഷ്ക്ക് നല്ല എട്ടിൻ്റെ പണി കിട്ടുന്നതാണ്. പിന്നെ അത് ഒന്നിനും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത രീതിയിലാവും. പിന്നെ സിംഗിൾ ലൈനായിട്ട് വരകളെല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലുള്ള ബോട്ടിൽസൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഈ ബോട്ടിലാട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.